ഹൈ ഗൈസ്, ഷിഹാബ് കോട്ടക്കലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഒമാനിലോട്ട് ആദ്യമായിട്ട് വരുന്നവർ വിസിറ്റ് ആണെന്നുണ്ടെങ്കിലും ജോബ് വിസ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റും ഈ വിസ ഒറിജിനലാണോ അല്ലേ എന്നുള്ളത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. ഒന്നാമത്തെ കാര്യം, കുറേ പ്രാക്ടിക്കൽ ടീംസ് ഉണ്ട്, അവരുടെ ഒക്കെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കഴിച്ചിലാവാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോൺ പോയി വിസ നമ്പറും അപ്ലിക്കേഷൻ നമ്പറും ഒക്കെ അടിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഒറിജിനൽ ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തതാണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഗൂഗിൾ ക്രോം എടുക്കുക, എന്നിട്ട് ഇവിടെ മുകളിൽ ROP ഒമാൻ അടിക്കുക. ROP, ഓക്കെ, ROP ഒമാനടിക്കുക. അതടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒമാൻ പോലീസിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് വരിക. നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ താഴോട്ട് വരിക. നമുക്ക് വേണ്ടത് ഈ വിസ ഹോം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്, കണ്ട, ഇതാണ് റോയൽ ഒമാൻ പോലീസ് എന്നുള്ള ഈ വിസ. ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പേജ് വരും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് ആക്കണം. നിങ്ങൾ കമ്പ്യൂട്ടർ വഴി ലാപ്ടോപ്പ് വഴി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കേണ്ടത്. പിന്നെ മൊബൈൽ വഴി സെർച്ച് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മുകളിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ആഡ് ഹോം സ്ക്രീനിൻ്റെ താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഉണ്ട്. ഈ ആരോ മാർക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് മോഡലാവും. ഇത് കമ്പ്യൂട്ടറിൽ തുറക്കുന്നത് പോലെ ആവും. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് സൂം ചെയ്യാം. നമുക്കിങ്ങനെ സൂം ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ട് ട്രാക്ക് യുവർ അപ്ലിക്കേഷൻ, കണ്ടാ മുകളിൽ ട്രാക്ക് യുവർ അപ്ലിക്കേഷൻ. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചോദിക്കുന്നത്. ഒന്നാമത് വിസ അപ്ലിക്കേഷൻ നമ്പറും രണ്ടാമത് ട്രാവൽ ഡോക്യുമെൻറ്റ് നമ്പറും. നമുക്കൊരാൾ വിസ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ വിസൻ്റെ മുകളിൽ ഇത് രണ്ടും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഒരു നമ്പർ അടിക്കുന്നുണ്ട്, ഞാനിതിൽ കാണിക്കുന്നില്ല. ഓക്കെ, അതൊരു പേഴ്സണൽ ആദ്യത്തെ നമ്പറാണ്, വേറൊരാളുടെ വിസൻ്റെ നമ്പർ എടുത്തിട്ടാണ് അടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് മറച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിസൻ്റെ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്ന് അടിച്ചു. ഇത് ആദ്യം തന്നെ വിസ അപ്ലിക്കേഷൻ നമ്പർ അടിച്ചു, പിന്നെ രണ്ടാമത് ട്രാവൽ ഡോക്യുമെൻറ്റ് നമ്പർ ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇത് ഒറിജിനൽ ഒരു വിസൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിത് മറച്ചു വെച്ചത്. ഇനി നേരെ ലെഫ്റ്റിക്ക് ഇങ്ങനെ നീക്കുക. ലെഫ്റ്റിക്ക് നീക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും ഡോക്യുമെൻറ്റ് നാഷണാലിറ്റി, സെലക്ട് ഡോക്യുമെൻറ്റ് നാഷണാലിറ്റി. ഇവിടെ നിങ്ങൾ ഏത് കൺട്രീത്തേതാണ് എന്നുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ അല്ലേ, ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടല്ലേ വിസ എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളവിടെ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇന്ത്യ. പിന്നെ ഇവിടെ ഒരു ഇത് ചോദിക്കുന്നുണ്ട് നമ്പർ. ഈ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ തെറ്റാതെ അടിച്ചു കൊടുക്കുക. 9516. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഇത് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ട്രാവൽ ഡോക്യുമെൻ്റ് ആണ് ഇന്ത്യ, പിന്നെ ട്രാവൽ ഡോക്യുമെൻ്റ് നമ്മളെ വിസൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റാറ്റസ് അപ്രൂവ്ഡ്. അപ്പോൾ ഇവിടെ അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അപ്രൂവ്ഡ് എന്ന് വരണം, അപ്പോഴാണ് ROP അപ്രൂവ് ചെയ്ത വിസയാണോ അത് ഒറിജിനലാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ അപ്രൂവൽ എന്ന് വന്നാലും മാത്രമേ നമുക്കതൊന്ന് നമ്മൾക്ക് ഓക്കെ ആണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്രൂവ്ഡ് എന്ന് വരുമ്പോഴാണ് നമ്മളെ വിസ ഒറിജിനലാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ഇതുപോലെ സെർച്ച് ചെയ്യാനും ഇതുപോലെ നമ്മളത് ഒറിജിനലാണോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ഷിഹാബ് കോട്ടക്കൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്പർ വേണ്ടവർക്ക് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, ബൈ, വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്.